ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റേയുടെ വീഡിയോ ആണ്. കുട്ടിക്കാനം പാഞ്ചാലിമേടിന് അടുത്തുള്ള ഒരു ബാംബു ഹട്ട് സ്റ്റേ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സൺസെറ്റ് വാലി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിരിക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി തന്നെ രണ്ട് വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പാഞ്ചാലിമേട്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു 6-7 കിലോമീറ്ററോളം ഈ പ്രോപ്പർട്ടിയിലോട്ട് ദൂരമുണ്ട്. പോകുന്ന വഴിയെല്ലാം അടിപൊളി കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കുട്ടിക്കാനത്തുനിന്ന് വരുമ്പോൾ പാഞ്ചാലിമേട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ റൈറ്റിലോട്ട് ഒരു റോഡുണ്ട്. അത് തിരിഞ്ഞ് വേണം നമ്മൾ ഈ പ്രോപ്പർട്ടിയിലോട്ട് പോകാൻ. ആ വഴി നമ്മൾ 4-5 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുമ്പോൾ നമുക്കൊരു കുരിശ് കാണാം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ സൺസെറ്റ് വാലിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് കയറി പോകേണ്ടത്. ഈ റൈറ്റിൽ കാണുന്ന ഒരു ചെറിയ വാട്ടർഫാൾ ആണ്. അതിന് തൊട്ട് ലെഫ്റ്റിലായിട്ട് തന്നെ താഴോട്ട് ഇറങ്ങിയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്തേണ്ടത്. ഇപ്പോൾ ആ വാട്ടർഫാളിൽ ചെറുതായിട്ടേ വെള്ളമുള്ളൂ. പക്ഷേ നല്ല മഴയുള്ള സമയത്ത് ധാരാളം വെള്ളം ഒഴുകുന്ന ഒരു വാട്ടർഫാൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്നത് ആ സൺസെറ്റ് വാലിയുടെ എൻട്രൻസിലോട്ടാണ്. നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേയിലോട്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഹട്ട്. അപ്പം അവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നോക്കിയത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെയറും ഉണ്ട്. അത് കാരണം നമുക്ക് അവിടെ ഇരുന്നിട്ടും ഈ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഈ സ്റ്റേയുടെ ഒരു ഏരിയൽ വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ സൈഡും മിക്കവാറും ഉള്ള എല്ലാ ഭാഗങ്ങളും കെട്ടിയിരിക്കുന്നത് മുള കൊണ്ടാണ്. ഫ്ലോറിങ്ങും ചെയ്തിരിക്കുന്നത് മുള കൊണ്ടാണ്. മേളിൽ ഓല കൊണ്ട് മേഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഡോറ് ഗ്ലാസിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെത്തിയാൽ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് തടി കൊണ്ടാണ്. അതുപോലെ മേൽഭാഗം ചെയ്തിരിക്കുന്നത് ഓല കൊണ്ടാണ്. ഇതിൻ്റെ അകത്തായിട്ട് ഒരു ഡൈനിങ് ടേബിള്, ഒരു അലമാര, ഒരു ഗ്യാസ് അടുപ്പും നൽകിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീളത്തിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഇരമ്പൽ ശബ്ദം നമുക്ക് നല്ലപോലെ ഇവിടെ നിന്ന് കേൾക്കാം. ബാൽക്കണിയിലൂടെ നടന്ന് നമ്മൾ സൈഡിലോട്ട് എത്തുന്ന വാഷ്റൂമിലോട്ടാണ്. വാഷ്റൂമിൻ്റെ വാളുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന മുള കൊണ്ടാണ്. അകത്തൊരു യൂറോപ്യൻ ക്ലോസറ്റും ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അടിപൊളി ഒരു മഴ അങ്ങ് പെയ്തു. ഈ മഴ എപ്പോൾ തോരുമെന്ന് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്ത് ഞങ്ങളുടെ താഴെയുള്ള ആദ്യത്തെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പുറപ്പെട്ടു. നമ്മൾ താഴെയുള്ള കോട്ടേജ് ആയതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നടന്നാൽ മതി ഈ വാട്ടർഫാൾസിലോട്ട് എത്താൻ. ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം പോകാൻ. കാടിൻ്റെ ഒരു നല്ല ഫീല് തരുന്ന വഴികളാണ് ഇവിടെ ഉള്ളതെല്ലാം. അങ്ങനെ നമ്മൾ നടന്ന് ആദ്യത്തെ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് എത്തി. മഴയായത് കാരണം ആൻവിയൊക്കെ പാറു നല്ലപോലെ തോർത്തൊക്കെ ഇട്ട് പൊതിഞ്ഞു വെച്ചേക്കുവാണ്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല കലങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിറങ്ങി കുളിക്കാനുള്ള ഒരു സേഫ്റ്റിക്കായിട്ട് ഇവർ പാറയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തടയണ പോലെ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. അപ്പോഴത്തേക്ക് നമ്മുടെ ഡിന്നർ എത്തി.
ചപ്പാത്തി, മയോണൈസ്, അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ, ഇതാണ് നമ്മുടെ ഡിന്നർ. ഡിന്നറും ഇവരുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. ഇനി നെക്സ്റ്റ് ഡേ രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റേയുടെ തൊട്ട് താഴെ തന്നെ ഒരു ചെയറുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ അതിരാവിലെ വന്നിരുന്ന നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബേഡ്സിൻ്റെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റിയും രാവിലെ നമുക്ക് കാണാം. മൊത്തത്തിൽ രണ്ട് വാട്ടർഫാൾസാണ് ഈ സ്റ്റേയിൽ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്നലെ മഴയത്ത് പോയത് ഒരു വാട്ടർഫാള്, അപ്പം ഇപ്പം കാണിക്കാൻ പോകുന്നത് ആ രണ്ടാമത്തെ വാട്ടർഫാളാണ്. നമ്മുടെ ആ കോട്ടേജിൻ്റെ താഴെ കൂടെ ആയിരുന്നു ആദ്യത്തെ വാട്ടർഫാളിൽ പോകേണ്ടതെങ്കിൽ നേരെ തിരിച്ചാണ്. ഇത് നമ്മുടെ സ്റ്റേയുടെ മേളിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് പോകേണ്ടത്. ഇതിലേ കൂടെയൊക്കെ വെറുതെ നടക്കാൻ തന്നെ എന്ത് രസമാണ്, അടിപൊളി വഴികളാണ്. ആ വഴിയുടെ സൈഡിലുള്ള കാഴ്ചകളും അടിപൊളിയാണ്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു പോവുക, കാരണം മഴയൊക്കെ പെയ്ത് നല്ല വഴുക്കലായിട്ട് കിടക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യയോടെ നല്ലപോലെ ശ്രദ്ധിച്ച് പതുക്കെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഭാഗത്തൊക്കെ സിമെൻറ്റ് കൊണ്ട് സ്റ്റെപ്പുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അതല്ലാതെയുള്ള ഭാഗങ്ങളുമുണ്ട്. ഇതാണ് ആ രണ്ടാമത്തെ വാട്ടർഫാള്. പക്ഷേ താഴത്തെ ആ വാട്ടർഫാളിനെ വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന ചെറുതാണ്. ഇവിടുന്ന് വന്ന് ഒഴുകി വീഴുന്ന വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. ഇവിടെയും തടയണ പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറ്റി കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇറങ്ങാം. ആഴം വളരെ കുറവാണ്. വേറെ ആരും ഇല്ലാതെ നല്ല പ്രൈവസി ആയിട്ട് ഒരു വാട്ടർഫാൾ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു വെയ്റ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം. വെള്ളത്തിന് നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അത് കാരണം ആനി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും കുറച്ചു നേരം കളിച്ചിട്ട് അവൾ തിരിച്ചാൽ കയറി പെട്ടെന്നാണ്. അതു പക്ഷേ കുറച്ചു നേരോടൊക്കെ പിടിച്ചിരുന്നു. ആദ്യം പിന്നെ ഇതൊക്കെ തണുപ്പാണോ എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് കിടന്ന് തറുമാതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ മേളിലോട്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് കയറി പോകാനൊക്കെ പറ്റും, പക്ഷേ ഞങ്ങൾ കയറിയൊന്നും നോക്കിയില്ല. ഇപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ വാട്ടർഫാൾ ഒന്നുകൂടെ വന്ന് നോക്കി. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ നല്ല ക്ലിയറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുറച്ചുകൂടെ ഫോഴ്സുള്ള വെള്ളമാണ് താഴെ. ഞാൻ ഈ വാട്ടർഫാളിൻ്റെ ഏരിയൽ വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും ഒറ്റ വാട്ടർഫാൾ തന്നെയാണ്. ഇതിൻ്റെ രണ്ട് തട്ടിലാണ് നമ്മൾ വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത.
കോട്ടേജിൻ്റെ മുകളിലായിട്ട് തന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ വന്നിരുന്ന് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. ഞാൻ പിന്നെ ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയാം. നമ്മൾ സ്റ്റേ ചെയ്ത ആ കോട്ടേജിന് രണ്ട് പേർക്ക് 4,800 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ എക്സ്ട്രാ വരുന്നവർക്ക് പെർ പേഴ്സൺ 1,500 രൂപയാണ് വരുന്നത്. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ, ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ തരുന്നത്. അതുപോലെ ചെക്ക് ഇൻ ടൈം 2 മണിയും ചെക്ക് ഔട്ട് 12:30 വരുന്നത്. ഡിന്നറ് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ രാവിലെ ഇവരൊരു വ്യൂ പോയിന്റിൽ കൊണ്ടുപോകും സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഫുഡ് ആൻഡ് ആംബിയൻസ് സ്റ്റേ അടിപൊളിയാണ്. പിന്നെ സർവീസ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ ഇമ്പ്രൂവ് ആകാനുണ്ട്. ഞങ്ങൾക്ക് താഴെ കിട്ടിയ കോട്ടേജ് എനിക്ക് തോന്നുന്നു ഇവരുടെ ആദ്യത്തെ കോട്ടേജ് ആയിരിക്കും. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ ആ കോട്ടേജിനുണ്ട്. അതൊക്കെ കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി സ്റ്റേ തന്നെ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും.